ഹലോ ഫ്രണ്ട്സ്, മല്ലുവിനെതിരെയും കാദർ കരുപ്പടക്കെതിരെയും മാനനഷ്ടത്തിന് കേസ് കൊടുത്തിരിക്കുകയാണ് മല്ലുവിൻ്റെ ആദ്യ ഭാര്യ. തനിക്ക് നേരിടേണ്ടി വന്ന പല പ്രശ്നങ്ങൾക്കും കാരണം മല്ലുവാണെന്നും താനിപ്പോൾ ആരോഗ്യം ക്ഷയിച്ചിരിക്കുകയാണെന്നും തനിക്ക് പല പല രോഗങ്ങളും ഉണ്ടെന്നാണ് പറയുന്നത്. അപൂർവമായി ചിലരിൽ മാത്രം കാണുന്ന ബ്ലഡ് ക്യാൻസർ പേഷ്യൻ്റാണ് താനെന്നും കൂടാതെ ഡെങ്കി പോസിറ്റീവാണെന്നും ഹൃദ്രോഗമുണ്ടെന്നും പറയുന്നു. കറക്റ്റ് ടൈമിൽ ചികിത്സിക്കാത്തതാണ് ഇതിന് കാരണം എന്നാണ് അവർ ചൂണ്ടിക്കാണിക്കുന്നത്. താൻ മല്ലുവിൻ്റെ ഭാര്യയായിരുന്നപ്പോൾ തനിക്ക് ചികിത്സ കിട്ടാത്തത് കാരണമാണ് താൻ ഇന്ന് അനുഭവിക്കുന്ന പ്രശ്നങ്ങൾക്ക് കാരണം. തൻ്റെ മകനെ നോക്കാനുള്ള ചുറ്റുപാട് എനിക്കില്ല, അതുകൊണ്ടാണ് മല്ലുവിനെ തൻ്റെ മകനെ നൽകിയത് എന്നാണ് ആ ഒരു വനിത പറയുന്നത്. താൻ ആരുടെ കൂടെയും ഒളിച്ചോടിപ്പോയിട്ടില്ലെന്നും മല്ലു തന്നെ ചീറ്റ് ചെയ്യുകയാണെന്നും പല ഫേക്ക് നമ്പറിൽ നിന്നും മറ്റുള്ള ആണുങ്ങൾക്ക് മെസ്സേജ് അയക്കുകയും അത് താനാണെന്ന് വരുത്തിയേൽക്കുകയും ചെയ്തു. താൻ 14 വയസ്സിലാണ് കല്യാണം കഴിച്ചത്. 15 വയസ്സിൽ പ്രഗ്നൻ്റ് ആവുകയും തൻ്റെ ആദ്യ കുഞ്ഞിനെ ചവിട്ടിക്കൊല്ലുകയുമാണ് എന്നാണ് പറയപ്പെടുന്നത്. തനിക്ക് എന്തായാലും നീതി കിട്ടണം. താൻ ഇത്രയും നാൾ അനുഭവിച്ച കാര്യങ്ങൾ, പ്രശ്നങ്ങൾ എല്ലാം മല്ലു കാരണമാണ്. മല്ലു ഒരു ലൈംഗിക വൈകൃതമാണ് മല്ലുവിനെ. തന്നെ ഒരുപാട് ഹരാസ്മെൻ്റ് ചെയ്തിട്ടുണ്ട്, തന്നെ ഒരുപാട് ദേഹോപദ്രവം ചെയ്തിട്ടുണ്ട് എന്നൊക്കെയാണ് വെളിപ്പെടുത്തൽ. അതുകൊണ്ട് തന്നെ മല്ലുവിൻ്റെ ജാമ്യാപേക്ഷ തന്നെ ഇത്രയും സീരിയസ് ആയ ഒരു ഇഷ്യൂ നടന്നുകൊണ്ട് തന്നെ മല്ലുവിൻ്റെ ജാമ്യാപേക്ഷ തള്ളാനും സാധ്യതയുണ്ട്. ഇതിനെതിരെ മല്ലു ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് തൻ്റെ ജാമ്യാപേക്ഷ തള്ളാൻ പല ഭാഗത്തു നിന്നും പല പ്രഷറുകളും ചെലുത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ തനിക്ക് പറയാനുള്ള കാര്യങ്ങൾ താൻ കോടതിയിൽ മാത്രമേ പറയും, ഇതിൽ ഒരു പ്രതികരണവും ഉണ്ടാവില്ല. അതുപോലെ തന്നെ ജിയാൻ തൻ്റെ ഇൻസ്റ്റഗ്രാമിൽ കൂടെ പറയുന്നുണ്ട്, ആരെങ്കിലും മല്ലു കാരണം എന്തെങ്കിലും ഹരാസ്മെൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവർ അറിയിക്കണം. അവരെ മുഖം വ്യക്തമാക്കാതെ അവരെ ഇതിൽ സാക്ഷികൾ ആക്കാം, അനുഭവിച്ച കാര്യങ്ങൾ തുറന്നു പറയണം എന്നും ജിയാൻ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് വൻ വഴിത്തിരിവിലേക്കാണ് ഈ കേസ് പോകുന്നത്. കാരണം ഇനി മല്ലുവിന് പറയാനുള്ളതും മല്ലുവിൻ്റെ ആദ്യ ഭാര്യക്ക് പറയാനുള്ളതും എല്ലാം കൂടെ കോടതി കേട്ടില്ല. അവസാനം ഇതിൽ എന്തെങ്കിലും സത്യമുണ്ടോ എന്നന്വേഷിച്ചിട്ടായിരിക്കും ഇനി ഏതായാലും ഈ കേസിൻ്റെ ഗതി പോകുന്നത്. നമുക്ക് കാത്തിരുന്ന് കാണാം.